നമസ്കാരം, വെൽക്കം ടു റേസ് ടു ഐഎസ്. കഴിഞ്ഞ 21 ദിവസമായിട്ട് ഗവൺമെൻറ് നിർദ്ദേശിച്ച ലോക്ക്ഡൗണിലാണ് ഇന്ത്യ മുഴുവനും. ഈ സമയത്ത് ധാരാളം ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിരുന്നു പല കാര്യങ്ങളിൽ. ഇനിയും ഒരു 2 ആഴ്ച കൂടി ഗവൺമെൻറ് ലോക്ക്ഡൗണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു കഥ പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചു. ഈ ഒരു സമയത്ത് നമുക്ക് വളരെ ഇൻസ്പിറേഷൻ തോന്നുന്ന ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. 1665 മുതൽ ഏകദേശം ഒരു 9 മാസക്കാലം ഈ ലണ്ടനിലുണ്ടായിരുന്ന ലോകത്തെ വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ദ ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ. എന്നാൽ ഈ പ്ലേഗുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ്റെ കഥ കൂടി നമ്മൾ അറിയുന്നത് നല്ലതാണ്. അത് മറ്റാരുമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന ശാസ്ത്ര പ്രതിഭയായ സർ ഐസക് ന്യൂട്ടൻ്റെ ഒരു കഥയാണ്. അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയമാണ്. അന്ന് അദ്ദേഹത്തിന് 20 വയസ്സ് മാത്രമാണ് പ്രായം. പ്ലേഗ് ലണ്ടനിൽ പട്ടണത്തെ മുഴുവൻ പിടികൂടിയപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് അവധി നൽകി വിദ്യാർത്ഥികളെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. ഈ ഒരു സമയത്ത് നമ്മുടെ ഐസക് ന്യൂട്ടൻ വീട്ടിലേക്ക് വരികയും അദ്ദേഹം വീടിൻ്റെ ആ ഒരു മുറിക്കുള്ളിൽ തന്നെയാണ് കുറേയധികം സമയം, ഏകദേശം 7 മാസം അദ്ദേഹം സ്വന്തം വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. എന്നാൽ ഈ ഒരു ക്വാറന്റൈൻ സമയത്ത് ലോകത്തിൻ്റെ ശാസ്ത്ര ശാഖയ്ക്ക് വളരെ സുപ്രധാനമായ കുറേ സംഭാവനകൾ അദ്ദേഹം നൽകാൻ സാധിച്ചു. ഒന്ന്, കാൽക്കുലസ് എന്ന് പറഞ്ഞ ഗണിതത്തിലെ ഒരു ശാസ്ത്ര പഠന ശാഖയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിയറികൾ, പേപ്പേഴ്സൊക്കെ വളരെ ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു സമയം ഈ ക്വാറന്റൈനായിരുന്നു. എന്തിനേറെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ദ ലോ ഓഫ് ഗ്രാവിറ്റി, അദ്ദേഹത്തിൻ്റെ തലയിൽ ആപ്പിൾ വീഴുകയും അതിനുശേഷം നമ്മൾ കണ്ടെത്തിയ ആപ്പിളിൻ്റെ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഈ ആപ്പിളുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാവിറ്റി നിയമങ്ങൾ അദ്ദേഹം കണ്ടെത്തിയത്, അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ അദ്ദേഹം ഇൻവോൾവ് ആയത് ഈ വീട്ടിലിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബെഡ്റൂമിൽ കുറേയധികം പ്രിസംസ് ഉണ്ടായിരുന്നു. ഈ പ്രിസംസ് അദ്ദേഹം വലിയ രീതിയിൽ ഒബ്സർവ് ചെയ്യുകയും ശേഷമാണ് അദ്ദേഹം ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം പഠനങ്ങൾ നടത്തുകയും അതൊക്കെ ലോകം ഇന്നും അംഗീകരിക്കുന്ന ശാസ്ത്ര സത്യങ്ങളാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത്, സർ ഐസക് ന്യൂട്ടൻ തൻ്റെ വീട്ടിൽ ഉള്ളിൽ ഇരുന്നപ്പോൾ തന്നെ, ആ വീടിൻ്റെ ആ ചുറ്റുവട്ടത്തിരുന്നപ്പോൾ തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് ശാസ്ത്ര സമൂഹത്തിന് നൽകുവാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലെ ക്വാറന്റൈൻ സമയത്തെ ദ വണ്ടർ ഇയേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തും പ്രിയപ്പെട്ട കൂട്ടുകാരുടെയൊക്കെ ലൈഫിൽ ഒരു വണ്ടർ ഇയേഴ്സായിട്ട് മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഐഡിയാസൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുമൊക്കെയുള്ള ഒരു സമയമായിട്ട് ഈ ഒരു ക്വാറന്റൈൻ സമയത്തെ, ഈ ലോക്ക്ഡൗൺ സമയത്തെ നമുക്കും കാണാം. നമ്മളും ഉത്സാഹിക്കുക. നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ നാളെ അറിയപ്പെടുന്ന ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും മൈക്കൽ ആഞ്ചലോയും അമിതാഭ് ബച്ചനുമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാകാം. അപ്പം നമ്മുടെ കഴിവുകൾ പഠന മേഖലയിലും ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്യുക. കോളേജിൽ പോകാത്തതിൻ്റെയോ എക്സാം എഴുതാൻ പറ്റാത്തതിൻ്റെയോ സ്കൂളിൽ പോകാത്തതിൻ്റെയോ വിഷമം ഒക്കെ നമ്മൾ തൽക്കാലം മാറ്റിവെച്ച് നമ്മുടെ സമയം കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇത്തരം പല വിഷയങ്ങളിലുള്ള വീഡിയോകളുമായി ഞാൻ ഇനിയും എത്തും. സോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.